ഹലോ 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 ആദ്യം തന്നെ പറയട്ടെ വെൽക്കം ടു ദി വേൾഡ് ഓഫ് കൊമേഴ്സ് അപ്പൊ ദാ നമ്മുടെ കൊമേഴ്സ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും വലിയ 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 ഒരു വെൽക്കം പറയാണ് നിങ്ങൾ എല്ലാവരും ഇത് കൊമേഴ്സ് ഒക്കെ പഠിക്കാൻ പോവാണ് അല്ലെ കൊമേഴ്സിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയോ എന്താണ് കൊമേഴ്സ് എന്ന് അറിയോ കൊമേഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ട് എന്തൊക്കെ സാധ്യതകളാണ് കൊമേഴ്സിന് ഉള്ളത് അങ്ങനെ നിങ്ങൾ ഇനി അറിയാൻ കിട്ടക്കുന്ന കാര്യങ്ങൾ കേട്ടാലുണ്ടല്ലോ നിങ്ങൾ ഞെട്ടും അപ്പൊ അത്രയും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഇനി നമ്മൾ ഒന്നിച്ചാണ് നമ്മുടെ രണ്ട് വർഷത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അപ്പൊ ബിഫോർ ദാറ്റ് നിങ്ങൾ അറിയണം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇനി വരുന്ന വർഷങ്ങളിൽ പഠിക്കാനുള്ളത് എന്ന് അപ്പോൾ ഫസ്റ്റ് നമുക്ക് നമ്മുടെ പ്ലസ് വൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം പ്ലസ് വൺ പിന്നെ പ്ലസ് ടു എന്നാണല്ലോ പ്രമാണം അപ്പൊ നമുക്ക് നോക്കാം പ്ലസ് വണ്ണിൽ നമ്മൾ എന്തൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങൾ റെഡി ആണോ എന്ന് എനിക്ക് ആദ്യം അറിയണം കൊമേഴ്സ് പഠിക്കാൻ റെഡിയാണോ കഷ്ടപ്പെട്ട് കൊമേഴ്സ് എടുത്ത ആൾക്കാരാണോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കൊമേഴ്സ് എടുത്ത ആൾക്കാർ ആൾക്കാരാണോ നിങ്ങൾ എന്നുള്ളത് ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യണം എനിക്ക് ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്ന ആൾക്കാരെയും അതേപോലെ ഇഷ്ടപ്പെട്ട് പഠിക്കുന്ന ആൾക്കാരെയും ഒരുപോലെ ഇഷ്ടമായതുകൊണ്ട് കഷ്ടപ്പെട്ടെടുത്ത ആൾക്കാർക്കും ഞങ്ങൾ നന്നായിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കും ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട് അല്ലേ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ പക്ഷെ എല്ലാത്തിനും സൊല്യൂഷൻ എവിടെയുണ്ട് എജുപോർട്ടിൽ തന്നെയുണ്ട് ഓക്കെ അപ്പോൾ എജു പോർട്ടിന് കൊമേഴ്സിലെ കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ടൊരു ചാനൽ തന്നെയുണ്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അത് ആ ചാനലിൻ്റെ െ താഴെ നിങ്ങൾക്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ക്യൂരിയോസിറ്റി കളയരുത് നമുക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് ഇവിടെ പഠിക്കാനുണ്ട് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലെ പുതിയ പുതിയ ചാപ്റ്റേഴ്സ് പുതിയ പുതിയ കൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് അറിയാനുള്ള ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും എനിക്കറിയാം അപ്പൊ അതാ ഇത്രയും സബ്ജക്റ്റ് ആണ് നമുക്കുള്ളത് നമുക്കുള്ള ടോട്ടൽ സബ്ജെക്ട്സിന് നമ്മൾ പത്താം ക്ലാസ് പോലെയൊന്നും അല്ല നമ്മൾ ഇത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും ദ ഫേസ്റ്റ് എന്ന് പറയുന്നത് കോർ സബ്ജക്ട് ആണ് രണ്ടാമത്തേത് കോംപ്ലിമെന്ററി സബ്ജക്ട് ആണ് അതായത് നിങ്ങളുടെ കൊമേഴ്സ് ജീവിതത്തിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ടുന്ന സബ്ജക്റ്റുകളാണ് ഇത് ആദ്യം നിങ്ങൾക്ക് കാണുന്നത് ൻസി ഉണ്ട് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് എക്കണോമിക്സ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ട് ആഹാ എന്ത് രസമല്ലേ അഞ്ചേ അഞ്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചാൽ മതി എന്ന് വിചാരിക്കും പോരാ നിങ്ങൾ ഇതാ ഈ കൂട്ടത്തിൽ ഒരാളെ കൂടി സെലക്ട് ചെയ്യണം നിങ്ങൾക്ക് സ്കൂൾ എവിടെയാണോ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിലുള്ള സബ്ജക്റ്റ് ആയിരിക്കും നിങ്ങൾ എടുക്കുന്നുണ്ടാവുക അത് എനിക്കറിയാം എന്നാലും നിങ്ങൾക്ക് ഇത്രയും ഓപ്ഷൻസ് ഉണ്ട് പൊളിറ്റിക്സ് എടുക്കാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എടുക്കാം സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കാം ഇനി ഇതൊന്നും പോരാ നിങ്ങൾക്ക് മാത്സ് എടുക്കാം ഇതിൽ ഏത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഡേ വൺ തൊട്ട് എക്സാമിൻ്റെ അന്ന് രാവിലെ ആറ് വരെ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഞങ്ങളുണ്ടാവും ഫുള്ളി ആയിട്ട് നമ്മുടെ സ്വന്തം യെജു എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് തരുന്നതായിരിക്കും ആൻഡ് എഗെയിൻ നമ്മുടെ യെജു ആപ്പിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾക്ക് ഡെയിലി എന്തുണ്ടാവും നിങ്ങളിപ്പോൾ ടെൻത്തിൽ കണ്ടതുപോലെ റെക്കോർഡ് വീഡിയോസ് ഉണ്ടാവും അതുപോലെ ക്യുസ് ഉണ്ടാവും എക്സാംസ് ഉണ്ടാവും ഓക്കെ ഇനി ഇതൊന്നും വേണ്ട ഒക്കെ മാറ്റി നിർത്താം ഡെയിലി നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാട്സ്ആപ്പിൻ്റെ ഒരെ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാവും അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യണ്ടേ യൂസ് ചെയ്യണം അങ്ങനെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അറിയണം ഇത് എന്തൊക്കെയാണ് എന്നുള്ളത് അക്കൗണ്ടൻസിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോമേഴ്സിൻ്റെ കണക്കാണ് ഒരു കമ്പനിയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ നമുക്ക് വരുന്നുണ്ട് എന്തൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നുണ്ട് നമ്മൾ എത്ര സാധനങ്ങൾ വാങ്ങിച്ചു അപ്പൊ ഇതൊക്കെ നമ്മൾ ചുമ്മാ എവിടെയെങ്കിലും അങ്ങ് എഴുതി വെച്ചാൽ പോരാ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കണം അതാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത് നാളെ ഒരു ഓണ്ടർപ്രണർ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിലും നിങ്ങൾ അറിയേണ്ടുന്ന മറ്റൊരു സബ്ജക്റ്റാണ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസിൽ എന്താണ് ഒരു ബിസിനസ് എന്തൊക്കെ തരത്തിൽ ബിസിനസ് തുടങ്ങാം എങ്ങനെ നമുക്ക് സക്സസ് ആവാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു സബ്ജെക്റ്റ് ആണ് ഇനി അതൊന്നും വേണ്ട പഠിപ്പിക്കുന്നത് അതിലേറെ അടിപൊളിയായിട്ടുള്ള ഒരു മിസ്സാണ് ഞാനാണ് കേട്ടോ ഓക്കെ അടുത്തതുള്ളത് നമ്മുടെ എക്കണോമിക്സ് ആണ് എക്കണോമിക്സിന് സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു സാറാണ് നിങ്ങൾക്കുള്ളത് ഉള്ളത് അപ്പൊ എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത് ഈ പറയുന്നത് പോലെ രണ്ട് സെക്ഷൻ ആയിട്ടാണ് ഒന്ന് നമ്മൾ ഇന്ത്യൻ എക്കണോമി ആണ് പഠിക്കുക ഇന്ത്യൻ എക്കണോമിക് കണ്ടീഷൻസ് നമ്മൾ എന്തൊക്കെ ഫേസിലൂടെ കടന്നുപോയി ഇപ്പോഴേതാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽസ് പഠിക്കുന്നുണ്ട് രണ്ടാമത്തെ സെക്ഷൻ വരുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യങ്ങൾ മെഷർ ചെയ്യുന്നത് ഈ നമ്പേഴ്സിലാണ് നമ്മുടെ എക്കണോമിക് സ്റ്റാറ്റസ് നമുക്ക് മെഷർ ചെയ്യേണ്ടത് ഈ നമ്പേഴ്സിലാണ് അപ്പം നിങ്ങൾ ഇനി നാളെ വലിയ എക്കണോമിസ്റ്റുകളൊക്കെ ആണെന്നുണ്ടെങ്കിലോ വലിയ സയന്റിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞരൊക്കെ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷണങ്ങൾ ചെയ്യാൻ ഒരു ടൂൾ വേണ്ടേ ആ ടൂളാണ് ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സ്വന്തം ജസ്ന മിസ്സിൻ്റെയും നെയ്മസാറിൻ്റെയും സ്വന്തം ഇംഗ്ലീഷ് അവർ തന്നെ ാണ് വളരെ മധുരമായിട്ട് വളരെ ചിരിച്ച് പ്ലസന്റ് ആയിട്ട് നിങ്ങൾ ക്ലാസ് എടുത്തിരുന്ന മിസ്മാരില്ലേ അവർ തന്നെയാണ് ഇത്തവണയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കാനുള്ളത് പിന്നെ നമ്മുടെ നിഹാൽ സാറും സഹജ് സാറും അതുപോലെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ നമ്മുടെ നെയ്ം സാറ് സോറി നമ്മുടെ റെമീസാറ് ആൻഡ് അഗെയിൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഉള്ളത് അപ്പോൾ നോക്ക് എത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ വിചാരിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ലാംഗ്വേജിന്റെ കേസ് എന്താണ് ഉള്ളത് അതിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടുന്ന ലാംഗ്വേജ് അതേതായാലും മലയാളമായാലും സംസ്കൃതമായാലും അറബി ആയാലും ഇനി അതല്ല മറ്റേതെങ്കിലും സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ലാംഗ്വേജിൻ്റെ എല്ലാ അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെജു പോട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പം മറക്കണ്ട നമുക്ക് നമ്മുടെ കൊമേഴ്സ് കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട് അപ്പോൾ കൊമേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് വേൾഡിൻ്റെ ഒന്നാം ക്ലാസ്സിലേക്ക് നിങ്ങളെല്ലാവരെയും മൊത്തം കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്തു എന്നൊക്കെ പറയാറില്ലേ അതുപോലെ സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും എന്തായാലും അടുത്ത ക്ലാസ് തൊട്ട് അടുത്ത ഡേ തൊട്ട് നമ്മുടെ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ പ്ലസ് വൺ കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൻ്റെ ചാനലിൽ ഉണ്ടാവണം ലിങ്ക് ഡൗട്ട് ഉള്ള ആൾക്കാർ ഇതാ താഴെ നോക്കിയാൽ മതി അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഫാമിലിയിലോട്ടാണ് വരിക അപ്പം എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം